ആനക്കാമ്പയിൽ കള്ളാടി മേപ്പാടി തുരങ്കബാധയുടെ സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ കോടതി സ്റ്റേ ചെയ്തു. പരാതിയുള്ളവരുടെ സ്ഥലം ഏറ്റെടുക്കുന്ന നടപടികൾക്കാണ് സ്റ്റേ. ഇതോടെ തുരങ്കബാധ നിർമ്മാണ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളുടെ സമഗ്ര വികസനത്തിനൊതുങ്ങുന്ന ആനക്കാമ്പയിൽ കള്ളാടി മേപ്പാടി തുരങ്കബാധയ്ക്കായി ഏറ്റെടുത്ത ഭൂമിയുടെ ഉടമകളിൽ ചിലർ നൽകിയ പരാതിയെ തുടർന്നാണ് സ്ഥലമേറ്റെടുക്കൽ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. വയനാട്ടിലേക്കുള്ള തുരങ്കബാധയ്ക്കായി ഏറ്റെടുത്ത ഭൂമിയുടെ സമീപത്ത് യാതൊന്നും ചെയ്യാൻ കഴിയാതെയുള്ള ഭൂമി കൂടി ഏറ്റെടുക്കണമെന്ന് ചില ഭൂ ഉടമകൾ ആവശ്യമുന്നയിച്ചിരുന്നു. എന്നാൽ അതിന് തയ്യാറാവാതെ നഷ്ടപരിഹാരം നൽകാനുള്ള നടപടികളിലേക്ക് കടന്നു. തുടർന്ന് ഉടമകൾ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി സ്റ്റേ പുറപ്പെടുവിച്ചത്. രണ്ട് തവണ ഹർജി ഹൈക്കോടതി പരിഗണിച്ചിട്ടും സർക്കാർ ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ലെന്ന് പരാതിക്കാർ പറഞ്ഞു. കൃഷി ചെയ്യാൻ പോലും സാധ്യമാകാത്ത ചെറിയ വിസ്തൃതിയിലുള്ള ഭൂമിയാണ് സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ബാക്കിയാവുക. ഈ സ്ഥലം ഒന്നിനും ഉപകാരപ്പെടില്ലെന്നും അതിനാൽ ബാക്കിയുള്ള ഭൂമി കൂടി ഏറ്റെടുക്കണമെന്നും പദ്ധതിയോട് അനുകൂല നിലപാടാണെന്നും പരാതിക്കാർ പറയുന്നു. തുരങ്കബാധ നിർമ്മാണത്തിനിടെ ഉണ്ടാകുന്ന അവശിഷ്ടങ്ങൾ സൂക്ഷിക്കുന്നതിനായാണ് പരാതിക്കാരുടെ സ്ഥലം ഏറ്റെടുത്തത്. ഇവിടെ മാലിന്യം നിക്ഷേപിക്കുമ്പോൾ ബാക്കിയുള്ള സ്ഥലം ഉപയോഗശൂന്യമാവുമെന്നും കലക്ടർ കണ്ടെത്തിയിരുന്നു. സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്, വയനാട് ജില്ലകളിൽ പൊതുജനങ്ങളിൽ നിന്ന് തെളിവെടുപ്പ് നടത്തിയപ്പോൾ കോഴിക്കോട് നിന്ന് ചില പരാതികളുണ്ടായി. വയനാട്ടിൽ പരാതിയൊന്നും ഉയർന്നില്ലെന്നാണ് കൊങ്കൺ അധികൃതർ പറയുന്നത്. തുരങ്കബാധയുടെ ചുമതല കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനാണ്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിന്ന് വയനാട്ടിലെത്താനുള്ള എളുപ്പമാർഗം കൂടിയാണ് പുതിയ ബാധ. ടണൽ തുടങ്ങുന്ന ആനക്കാമ്പയിൽ ഭാഗത്ത് തിരുവമ്പാടി, കോടഞ്ചേരി വില്ലേജുകളിലെ 7.656 ഹെക്ടർ ഭൂമിയും അവസാനിക്കുന്ന മീനാക്ഷി ബ്രിഡ്ജ് ഭാഗത്ത് കോട്ടപ്പടി, മേപ്പാടി വില്ലേജുകളിലായി 4.8238 ഹെക്ടർ ഭൂമിയുമാണ് സർക്കാർ ഏറ്റെടുക്കുന്നത്. 11 ഹെക്ടറോളം സ്വകാര്യ ഭൂമിയാണ് ഏറ്റെടുക്കുന്നത്. നിർമ്മാണത്തിനായി ടെണ്ടർ ക്ഷണിച്ചിട്ടുണ്ട്. ടെണ്ടർ സമർപ്പിക്കാൻ കഴിഞ്ഞ ദിവസം 2 ആഴ്ച കൂടി സമയം നീട്ടി നൽകിയിട്ടുണ്ട്. എന്നാൽ സ്ഥലമേറ്റെടുക്കൽ നടപടികൾക്ക് ഹൈക്കോടതിയുടെ സ്റ്റേ ഉള്ള വിവരം ആളുകളിൽ നിന്ന് സർക്കാർ മറച്ചുവെക്കുന്നുവെന്നാണ് ആക്ഷേപം. ലാൻഡ് അക്വിസിഷൻ റൂൾ 2013 പ്രകാരമാണ് നഷ്ടപരിഹാര തുക നൽകുന്നത്. 45 പേർക്കായി 36.5 കോടി രൂപയാണ് നൽകുക. 43 പേർക്ക് 30.4 കോടി രൂപ നഷ്ടപരിഹാര തുക കൊടുത്തു കഴിഞ്ഞു. പരാതിക്കാർക്കാണ് ഇനി നൽകാനുള്ളത്. ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.